യെസ്സുക്ക് ദേഖാ ഹലോ ഫ്രണ്ട്സ് നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക പുതിയ വീഡിയോ നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതിനായി ബെൽ ഐക്കൺ അമർത്തുക ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ് സോ ലെറ്റ്സ് സ്റ്റാർട്ട് അവർ ഫോർത്ത് യൂണിറ്റ് വർക്ക്ഷീറ്റ് ഓക്കെ ആർ യു റെഡി സോ വി ലേൺ അഡീഷൻ and subtraction in this chapter. So we can do some activities related to addition and subtraction. Okay, let's continue. In this picture you can see some flowers. Can you please count it and tell me how many flowers that Lata has? Yes, 1, 2, 3. Okay, then tell me, what about Sharath? 1, 2, 3, 4, and 5. Okay, so that we learned in our fourth unit. Okay, then in the right side you can see some flowers, rose flowers. Okay, roses. Who got the most? The roses that Lata got. How many roses that Lata got? Yes, please count it. 1, 2, 3. So you can write 3 over here. And how many roses that Sharath got? 1, 2, 3. Okay, so you can write 3 here. Then you can see one question here. Who got the most? Put tick mark. Aarkaanu koodal kittiyathu? Koodal kittiyathine ടിക് മാർക്ക് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഹൂ ഗോട്ട് ദി മോസ്റ്റ്? ലത ഗോട്ട് 3 റോസസ് ആൻഡ് ശരത് ഗോട്ട് 3 റോസസ്. സോ ഹൂ ഗോട്ട് ദി മോസ്റ്റ്? രണ്ടാൾക്കും തുല്യമായിട്ടാണ് അല്ലേ കിട്ടിയിരിക്കുന്നത്. ലതയ്ക്കും 3 കിട്ടിയിരിക്കുന്നത്, ശരത്തിനും 3 കിട്ടിയിരിക്കുന്നത്. അപ്പം നമ്മൾ എന്തെഴുതും? അവിടെ ഓപ്ഷൻസ് കണ്ടോ, അതിൽ ശരിയായ ഓപ്ഷനാണ് ടിക്ക് ചെയ്യേണ്ടത്. ലത, ശരത്, പിന്നെന്താ ലാസ്റ്റ് തന്നിരിക്കുന്ന ഓപ്ഷൻ കണ്ടോ, ബോത്ത് ആർ സെയിം. അങ്ങനെ പറഞ്ഞാൽ എന്താ, രണ്ട് പേർക്കും തുല്യമായിട്ടാണ് കിട്ടിയിരിക്കുന്നത് എന്നാണ് അതിൻ്റെ അർത്ഥം. സോ വി ക്യാൻ പുട്ട് എ ടിക് മാർക്ക് ഹിയർ. ഓക്കെ, അപ്പം നമുക്ക് 3 ഓപ്ഷൻസ് ഉണ്ടാവും അല്ലേ. ഹൂ ഗോട്ട് ദി മോസ്റ്റിൽ അതിൽ ടിക് മാർക്ക് ചെയ്യണം. ഓക്കെ, ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. ആഡ് ഓർ സബ്ട്രാക്ട്. എന്താണ് തന്നിരിക്കുന്നത്? താഴെ കണ്ടോ ഒരു സിസേഴ്സിൻ്റെ സിമ്പലുണ്ടല്ലേ, കത്രികയുടെ. അതിനെ അടുത്തായിട്ട് നമുക്ക് അഡീഷൻ സിമ്പലും സബ്ട്രാക്ഷൻ സിമ്പലും കാണാം, പ്ലസ്സും മൈനസും അല്ലേ. സോ വാട്ട് ഈസ് അവർ ക്വസ്റ്റ്യൻ? ഇവിടെ കുറച്ച് നമ്പേഴ്സ് തന്നിട്ടുണ്ട്, ആൻസറുകൾ തന്നിട്ടുണ്ട് അല്ലേ, ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ട് ആൻസർ തന്നിട്ടുണ്ട്. പക്ഷെ നമ്മളെന്താ ചെയ്യേണ്ടത്, ഏത് സിമ്പലാണ് അവിടെ യൂസ് ചെയ്യേണ്ടത് എന്നാണ് പറഞ്ഞു കൊടുക്കേണ്ടത്. നോക്കൂ, 5 ഏത് സിമ്പൽ യൂസ് ചെയ്ത്? 2 = 7. 5-നോട് പ്ലസ് 2 കൂട്ടിയാലാണോ, അതായത് +2 ആണോ ശരിയായ ഉത്തരം, അതോ -2 ആണോ ശരിയായ ഉത്തരം എന്നാണ് പറഞ്ഞു കൊടുക്കേണ്ടത്. സോ ഹിയർ 5 + 2 = 7, റൈറ്റ്? ഓക്കെ, 5 + 2 = 7 അല്ലേ. സോ വി ക്യാൻ റൈറ്റ് പ്ലസ് ഹിയർ. ഓക്കെ, അത് നമ്മൾ കട്ട് ചെയ്ത് ഒട്ടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്കിവിടെ പ്ലസ് സിമ്പൽ എഴുതി കൊടുക്കാം അല്ലേ. ഓക്കെ, ദെൻ സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്താ? 4 അവിടെ ഫിൽ ചെയ്ത് കൊടുക്കണം ഏത് സിമ്പലാണെന്ന്. 5 = 9. 4-നോട് മൈനസ് സിമ്പൽ ഇട്ടാലാണോ, 4 - 5 ആണോ, 4 + 5 ആണോ 9 വരുന്നത്? യെസ്, 4 + 5, റൈറ്റ്? 4 + 5 = 9. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. 8 ഏത് സിമ്പലാണ്? 2 = 6 വരുന്നത്. 8-നോട് 2 കൂട്ടിയാലാണോ 6 കിട്ടുക, 2 - ചെയ്താലാണോ 6 കിട്ടുക? ടെൽ മീ, which one is right, 8 + 2 or
8 minus 2. Okay. 8 in order. 8 till in the 2 kurakkumbol aanalle namukku 6 kittu. So we can write 8 minus 2. Right? Okay. Then 7 dash 4 is equal to 3. 7 node 4 kootumbolano 7 il ninnu 4 kurakkumbolano namukku 3 kittunnathu. 7 plus 3, 7 plus 4 athrayana 11 aanalle. So 7 minus 4 is equal to 3. Right? Okay. Then 2 പിന്നെ 3 യും കൊടുത്തിട്ടുണ്ട് equal to 5 അത് കൂട്ടുകാർക്ക് അറിയാം അല്ലേ 2 plus 3 is equal to 5 അപ്പോൾ കൂട്ടുകാർ അതും ഫിൽ ചെയ്തു കഴിഞ്ഞു നമുക്ക് ഒന്നുകൂടി വായിച്ചു നോക്കിയാലോ 5 plus 2 is equal to 7 4 plus 5 is equal to 9 then 8 minus 2 is equal to 6 7 minus 4 is equal to 3 and 2 plus 3 is equal to 5 ഓക്കെ അപ്പോൾ നമുക്ക് ഏത് സിംബലാണ് വരുന്നതെന്ന് അറിയാൻ പറ്റും അല്ലേ ഓക്കെ നൗ യു ക്യാൻ സീ സം ബലൂൺസ് ഹിയർ റൈറ്റ് ഓക്കെ ഇഫ് യു വാണ്ട് ടു കളർ ദിസ് ബലൂൺ യു നീഡ് ടു ഫൈൻഡ് ദ ആൻസേഴ്സ് ഓഫ് ദറ്റ് ക്വസ്റ്റ്യൻസ് ഓക്കെ ഓരോ ബലൂണിൻ്റെ ഉള്ളിലും നിങ്ങൾക്ക് സബ്ട്രാക്ട് ചെയ്ത് എഴുതാൻ വേണ്ടിയിട്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് തന്നിട്ടുണ്ടല്ലേ അപ്പോൾ അത് നിങ്ങൾ സബ്ട്രാക്ട് ചെയ്യുമ്പോൾ കിട്ടുന്ന ഉത്തരത്തിൻ്റെ കളർ താഴെ കൊടുത്തിട്ടുണ്ട് അതിനനുസരിച്ച് വേണം കൂട്ടുകാർ ഫിൽ ചെയ്ത് കൊടുക്കാൻ ഓക്കെ ഈ ബലൂൺ നോക്കൂ ഈ ബലൂണിൻ്റെ ഉത്തരം എന്താണ് 11 - 3 11 - 3 എന്ന് പറഞ്ഞ ഉത്തരം എന്താണ് കൂട്ടുകാർ പറയൂ യെസ് 8 സോ യു ക്യാൻ ഗിവ് യെല്ലോ കളർ And 10 minus 1 is equal to, that you know very well, right? 9. So you can give blue color. And 10 minus 3 is equal to, tell me, what is 10 minus 3? Yes, 7. So you can give red color. Okay? Similarly, we can fill the remaining balloons too. Okay? Okay, now tell me, what is 10 minus 2? 10 minus 2 is equal to, tell me. Yes, it is 8. So, what is the color of that 8? Yellow, okay? So, you can give yellow color here. Then, what is 11 minus 4? Tell me, what is 11 minus 4? ഓക്കെ കൂട്ടുകാർ ഇത് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ കൂട്ടുകാർ ഇത് സാവധാനം എണ്ണി നോക്കി കണ്ടുപിടിച്ച് ഉത്തരം കണ്ടുപിടിക്കണം ഓക്കെ 11 - 4 ഈസ് ഈക്വൽ ടു 7 ഓക്കെ സോ യു ക്യാൻ ഗീവ് റെഡ് കളർ ഹിയർ ആൻഡ് 10 - 2 ഈസ് ഈക്വൽ ടു 8 ഓക്കെ അത് നിങ്ങൾക്ക് അറിയാം അല്ലേ ഓക്കെ നൗ ടെൽ മീ What is 10 minus 3? 10 minus 3 is equal to 7. So you can give red color. 11 minus 2 is equal to 9. So you can give blue color. Now, there are 3 answers here. What is 7, 8 and 9. So, if you answer that, കോമ്പിനേഷൻസ് ഏതൊക്കെയാണെന്ന് പഠിക്കുകയും ചെയ്യാം അല്ലേ അതുപോലെ വോട്ട് ഈസ് 12 - 4 12 - 4 ഈസ് ഈക്വൽ ടു 8 വോട്ട് ഈസ് ദ കളർ ഓഫ് ദാറ്റ് 8 യെല്ലോ റൈറ്റ് ഓക്കെ നൗ ടെൽ മീ വോട്ട് ഈസ് 10 - 1 ദാറ്റ് ഈസ് ഈക്വൽ ടു 9 സോ യു ക്യാൻ ഗീവ് ബ്ലൂ കളർ ഹിയർ ആൻഡ് 12 - 5 ഈസ് ഈക്വൽ ടു 12 - 5 Yes, 7. Okay, so you can give red color here. And you need to fill the remaining balloons. Okay, kootu arana baki ulladu fill edu udukandadu. Okay, 12 minus 3 unda, 10 minus 2 unda, 12 minus 4 unda, 11 minus 2 unda, 11 minus 4 unda, 11 minus 3 unda.
അപ്പോൾ റിമൈനിങ് ബലൂൺസ് കൂട്ടുകാർ ഫില്ല് ചെയ്ത് കൊടുക്കണം. എങ്ങനെയാണ് ഫില്ല് ചെയ്യുക? കൂട്ടുകാർക്കിപ്പോൾ മൈനസ് അറിയാം അല്ലേ. സബ്ട്രാക്ഷൻ ഒരു സംഖ്യയിൽ നിന്ന് മറ്റൊരു സംഖ്യ എടുത്ത് മാറ്റിയാൽ എത്ര കിട്ടുമെന്ന് കൂട്ടുകാർക്കിപ്പോൾ കണ്ടെത്താൻ അറിയാം. സോ കൂട്ടുകാരത് കണ്ടെത്തി കൂട്ടുകാരത് കണ്ടെത്തി എഴുതി കൊടുക്കണം. കേട്ടോ? ഓക്കെ ഓക്കെ. ഇനി കൂട്ടുകാർ കണ്ടോ, കുറേ നമ്പേഴ്സ് തന്നിട്ടുണ്ട് അല്ലേ. എല്ലാത്തിൻ്റെയും മുകളിൽ 10 ആണ് എഴുതിയിരിക്കുന്നത് അല്ലേ. യു ക്യാൻ സീ സം നമ്പേഴ്സ്. ഓക്കെ, സോ ട്രയാങ്കിൾ ഷേപ്പ് കാണുന്നുണ്ടല്ലേ. 3 സർക്കിൾ വീതമുണ്ടല്ലേ ഓരോന്നിലും. അതിൽ ഏറ്റവും മുകളിലത്തെ സർക്കിളിൽ 10 എന്നാണ് എഴുതിയിരിക്കുന്നത്. അപ്പം എന്താണ് നമ്മൾ ചെയ്യേണ്ടത്? ഇവിടെ ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലും 2 സർക്കിൾസ് ഉണ്ട്. ഒരു സർക്കിള് ഫില്ല് ചെയ്തിട്ടുണ്ട്. മറ്റേ സർക്കിളിൽ നമ്മൾ എന്താണ് ഉത്തരം വരുന്നതെന്ന് എഴുതി കൊടുക്കണം. അതാണ് പറഞ്ഞിരിക്കുന്നത്. ഇതെന്താണ് ചെയ്യേണ്ടത്? ഓക്കെ, ഇത് നമുക്ക് 2 രീതിയിൽ ചെയ്യാം. മുകളിൽ വരുന്ന സംഖ്യ ഏതാണ്? 10. 10 എന്ന ഉത്തരത്തിലേക്ക് എത്തുന്ന സംഖ്യ ഏതാണ് പ്ലസ് ചെയ്താൽ എന്നാണ് എഴുതി കൊടുക്കേണ്ടത്. അതായത് ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ 2 + 8 = 10 എഴുതാം അല്ലേ. 2 + 8 = 10 എന്ന് നമുക്ക് എഴുതി കൊടുക്കാം. അപ്പോൾ ഇവിടെ 2 എന്ന നമ്പർ മിസ്സിംഗ് ആയിരുന്നു അല്ലേ. അത് നമ്മൾ കണ്ടുപിടിച്ചു. എങ്ങനെയാണ് കണ്ടുപിടിച്ചത്? ഈ 2 സംഖ്യകൾ കൂട്ടുമ്പോൾ നമുക്ക് മുകളിലുള്ള 10 എന്ന സംഖ്യ ഉത്തരമായിട്ട് കിട്ടണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്താ നമ്മൾ ചെയ്യേണ്ടത്? 10ൽ നിന്ന് 8 കുറച്ചാൽ എത്ര കിട്ടുമെന്ന് നോക്കിയാൽ മതി അല്ലേ. അല്ലെങ്കിൽ 8നോട് ഏത് സംഖ്യ കൂട്ടിയാൽ 10 കിട്ടുമെന്നും നമുക്ക് നോക്കാം അല്ലേ. സോ 8 + 2 = 10 അല്ലെങ്കിലോ 10 - 8 = 2 അങ്ങനെ നമുക്ക് 2 എന്ന് കണ്ടുപിടിക്കാം അല്ലേ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ കൂട്ടുകാർ പറയൂ, ഇവിടെ 5 എന്ന് കൊടുത്തിട്ടുണ്ട്, ആൻസർ 10 എന്ന് വരണം. അപ്പോൾ ഇവിടെ നമുക്ക് സർക്കിളിൽ ബ്ലാങ്ക് ആണ്, ഒന്നുമില്ല അല്ലേ. സോ അവിടെ നമുക്ക് എന്തെഴുതി കൊടുക്കാം? കൂട്ടുകാരൊന്ന് ആലോചിച്ച് നോക്കൂ. 10 - 5 = 5 എന്ന് എഴുതാം അല്ലേ. അപ്പോൾ 5നോട് 5 കൂട്ടിയാൽ 10 എന്ന ഉത്തരം കിട്ടും അല്ലേ. അങ്ങനെയും കൂട്ടുകാർക്ക് ചെയ്യാം. ഓക്കെ, സോ നമുക്ക് ഈസിയിൽ കണ്ടുപിടിച്ച് നോക്കാം. 10 - 3 = എന്താണ്? 7. ഇനി ഇതൊന്ന് ആഡ് ചെയ്ത് നോക്കൂ. 3 + 7 = 10 എന്ന് എഴുതാം അല്ലേ. അതുപോലെ ഇവിടെ 10 കൊടുത്തിട്ടുണ്ട് അല്ലേ. 6 + 4 = 10 എന്ന് എഴുതാം. ഓക്കെ, അതുപോലെയോ 7 + 3 = 10 എന്ന് എഴുതാം. ഓക്കെ, ഇനി കുറച്ചുകൂടി നമ്പേഴ്സ് തന്നിട്ടുണ്ടല്ലേ, അതൊക്കെ കൂട്ടുകാർ പൂരിപ്പിച്ച് കൊടുക്കണം കേട്ടോ. ഇത് കൂട്ടുകാർക്കുള്ള വർക്ക്ഷീറ്റാണ്. അപ്പോൾ കൂട്ടുകാർ ഒത്തിരി കാര്യങ്ങൾ ചെയ്ത് നോക്കണം. അപ്പോൾ ഈ വർക്ക്ഷീറ്റ് കൂട്ടുകാർ ചെയ്യില്ലേ, ഇത് ബുക്കിലേക്ക് എടുത്തെഴുതുക. എന്നിട്ട് കൂട്ടുകാർ ആലോചിച്ച് നോക്കുക, 10ലേക്ക് എത്തണമെങ്കിൽ ഒരു നമ്പറിനോട് എത്ര കൂട്ടണമെന്ന് ആലോചിച്ച് നോക്കുക. അല്ലെങ്കിൽ 10ൽ നിന്ന് തന്നിരിക്കുന്ന സംഖ്യ കുറച്ച് കഴിഞ്ഞാൽ എത്രയാണ് ഉത്തരം കിട്ടുന്നത്, അത് അവിടെ എഴുതി കൊടുക്കുക. കൂട്ടുകാർക്ക് വളരെ എളുപ്പമല്ലേ. ഇത് ചെയ്തു കഴിഞ്ഞാൽ 10ൻ്റെ എല്ലാ കോമ്പിനേഷൻസും കിട്ടും അല്ലേ. അപ്പോൾ കൂട്ടുകാർ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഓക്കെ, വാട്ട് ഈസ് അവർ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ? ഓക്കെ, ദിസ് ഈസ് സിമ്പിൾ അഡീഷൻ. ഓക്കെ, ഹൗ മെനി ഹാർട്ട് സിമ്പിൾസ് ആർ ഹിയർ? 3, റൈറ്റ്? ആൻഡ് 1 ഹാർട്ട് സിമ്പിൾ ഈസ് ഹിയർ. സോ 3 + 1 = 4 എന്ന് എഴുതാം അല്ലേ. ഓക്കെ, ഇനി എത്ര ടെഡി ബിയേഴ്സ് ഉണ്ട് ഇവിടെ? 2. അപ്പുറത്തോ? 2. സോ 2 + 2 = 4. ഓക്കെ, അതുപോലെ 3 ഹാർട്ട് സിമ്പിൾസ് ഇവിടെ തന്നിട്ടുണ്ട് അല്ലേ. 2 ഹാർട്ട് സിമ്പിൾസ് അപ്പുറത്തും ഉണ്ട്. അപ്പോൾ 3 - 2 എത്രയാണ്? കൂട്ടുകാർ പറയൂ, 3ൽ നിന്ന് 2 എണ്ണം കുറച്ച് കഴിഞ്ഞാൽ എത്രയാണ്? 1 ആണല്ലേ. അതുപോലെ 4ൽ നിന്ന് 1 കുറച്ചാലോ?
മൂന്നാണല്ലേ. ഓക്കെ, അപ്പോൾ കൂട്ടുകാർ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ തരുമ്പോൾ ഈസി ആയിട്ട് കണ്ടുപിടിക്കുക അല്ലേ. നമ്മൾ ഇതിൽ നിന്ന് തന്നെ കട്ട് ചെയ്ത് നോക്കിയാൽ മതി അല്ലേ എത്ര എണ്ണം വരുന്നുണ്ടെന്ന്. അപ്പോൾ ഇത് കൂട്ടുകാർക്ക് എളുപ്പമുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇനി എന്താണ് അടുത്ത ചോദ്യം? ഓക്കെ, ഇനി അടുത്ത ചോദ്യം നേരത്തെ തന്ന പോലത്തെ ചോദ്യമാണല്ലേ. നേരത്തെ പ്ലസ് സിമ്പലും മൈനസ് സിമ്പലും ഫിൽ ചെയ്ത് കൊടുക്കാനായിരുന്നു പറഞ്ഞിരുന്നത്. ഈ ചോദ്യത്തിലോ, ഈ ചോദ്യത്തിൽ താഴെ കുറേ നമ്പേഴ്സ് നിന്നല്ലേ, 9, 5, 2, 3, 6. അപ്പം ഈ ചോദ്യത്തിൽ കൂട്ടുകാരെന്താണ് ചെയ്യേണ്ടത്? ഇവിടെ തന്നിരിക്കുന്ന നമ്പേഴ്സ് അല്ലേ, നമ്പേഴ്സ് 2+-=3 എന്ന് എഴുതിയിട്ടുണ്ട്. അപ്പം അവിടെ ഏത് നമ്പറാണെന്ന് എഴുതി കൊടുക്കുകയാണ് വേണ്ടത്. അപ്പം ആദ്യത്തെ രണ്ടെണ്ണം ഞാൻ ചെയ്യാം, ബാക്കിയുള്ളത് കൂട്ടുകാർ ചെയ്യണം കേട്ടോ. 2+-=3. ടൂവിനോട് ഏത് നമ്പർ കൂട്ടിയാലാണ് 3 കിട്ടുന്നത്? ഇറ്റ് ഇസ് വെരി ഈസി, റൈറ്റ്? 2+1=3. ഓക്കെ, അതുപോലെ ഇനി അപ്പം നമുക്ക് 1 ഇവിടെ ടിക്ക് ചെയ്യാം. ഓക്കെ, ഇനി 2+4=2, അത് കൂട്ടിയിട്ടുള്ള ഉത്തരമാണ് അതിൽ എഴുതി കൊടുക്കേണ്ടത്. 2+4=6, റൈറ്റ്? ഓക്കെ, അപ്പം നമുക്ക് അവിടെ ടിക്ക് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇനി ഇനി ഒരു ക്വസ്റ്റ്യൻ കണ്ടോ. 3+6, 3നോട് 6 കൂട്ടിയാൽ എത്രയാണ്? 4, 5, 6, 7, 8, 9. ഓക്കെ, സോ 3+6=9 എന്ന് എഴുതി കൊടുക്കാം അല്ലേ. ഓക്കെ, അപ്പം 3 ചോദ്യങ്ങൾ ഞാൻ ചെയ്തിട്ടുണ്ട്, ബാക്കി 3 ചോദ്യങ്ങളുടെ ഉത്തരം കൂട്ടുകാർ എഴുതി കൊടുക്കണം കേട്ടോ. വളരെ എളുപ്പമല്ലേ? ചില സ്ഥലത്ത് ചോദ്യമാണ് എഴുതി കൊടുക്കാത്തതല്ലേ, ചില സ്ഥലത്ത് ഉത്തരങ്ങൾ എഴുതിയിട്ടില്ല. അപ്പോൾ അത് രണ്ടായാലും കൂട്ടുകാർ ആലോചിച്ച് എഴുതി നോക്കണം കേട്ടോ. ഇനി അടുത്ത ചോദ്യം എന്താണ്? ഇവിടെ കുറേ നമ്പേഴ്സ് തന്നിട്ടുണ്ടല്ലേ, മൈനസ് ചെയ്യാനാണല്ലേ, കുറേ പൂക്കളാണല്ലേ. പൂക്കൾ എണ്ണി നോക്കിയിട്ട് എത്ര ഉണ്ടെന്ന് എഴുതണം. ഓരോ കോളങ്ങൾ കൊടുത്തിട്ടുണ്ടല്ലേ. എന്നിട്ടോ ആദ്യത്തേതിൽ നിന്ന് രണ്ടാമത്തെ എണ്ണം മൈനസ് ചെയ്തിട്ടുള്ള ഉത്തരം ഇവിടെ എഴുതി കൊടുക്കണം. നമുക്കൊന്ന് ചെയ്ത് നോക്കാം. 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14. 14 ഫ്ലവേഴ്സ് ആർ ഹിയർ. ആൻഡ് 1, 2, 3, 4, 5, 6, 7, 8. 8 ഫ്ലവേഴ്സ് ആർ ഹിയർ. സോ 14-8=2. ടെൽ മീ 14-8 എത്രയാണ്? സിക്സ്, റൈറ്റ്? ഓക്കെ, 14-8=6, റൈറ്റ്? അപ്പോൾ നമുക്കിവിടെ 6 എന്ന് എഴുതി കൊടുക്കാം അല്ലേ. ഇനി ബാക്കിയുള്ള രണ്ട് ചോദ്യങ്ങൾ വളരെ ഈസിയാണ് അല്ലേ, അത് കൂട്ടുകാർ ചെയ്ത് നോക്കണം കേട്ടോ. എത്ര വാട്ടർമെലൺ പീസസ് ഉണ്ട്? തണ്ണിമത്തൻ്റെ എത്ര പീസസുകളുണ്ട്? അത് കൂട്ടുകാർ എണ്ണിക്കൊടുക്കുക, എന്നിട്ട് അവിടെ കോളത്തിൽ എഴുതുക. എഴുതിയതിന് ശേഷം ആദ്യത്തെ നമ്പറിൽ നിന്ന് രണ്ടാമത്തെ നമ്പർ മൈനസ് ചെയ്യുക, കുറച്ചിട്ട് അതിൻ്റെ ഉത്തരം അവിടെ എഴുതി കൊടുക്കണം കേട്ടോ. അതുപോലെ എത്ര ബീസ് ഉണ്ടെന്നും കൂട്ടുകാർ എണ്ണി നോക്കി എഴുതണം. ഓക്കെ, ഇനി അടുത്ത ചോദ്യം എന്താണ്? കൂട്ടുകാർക്ക് മുകളിൽ യു ക്യാൻ സീ സം നമ്പേഴ്സ്. ഓക്കെ, ഏതൊക്കെയാണ്? 5, 7, 9, 4. ഓക്കെ, പിന്നെയോ താഴെ ഒരു സർക്കിളിൻ്റെ ഉള്ളിൽ കുറച്ച് അഡീഷൻസ് തന്നിട്ടുണ്ടല്ലേ. 3+3, 3+2, 2+4, 4+1 എന്നിങ്ങനെ കുറച്ച് അഡീഷൻസ് തന്നിട്ടുണ്ട്. അപ്പോൾ കൂട്ടുകാരെന്താ ചെയ്യേണ്ടത്? ഏത് എഡീഷൻ നടത്തുമ്പോഴാണ് 5 എന്ന ഉത്തരം വരുന്നത്, അതിനെ ടിക്ക് മാർക്ക് ചെയ്യാണ് ചെയ്യേണ്ടത്. നോക്കൂ, നമുക്ക് നോക്കാം. ഫസ്റ്റ് 1, 5 ആണല്ലേ. 3+3=2 എത്രയാണ് കൂട്ടുകാർ പറയൂ? 3+3=2
സിക്സ് ആണല്ലേ. അപ്പോൾ അതല്ല, അത് സിക്സ് ആണ് ഉത്തരം വരുന്നത്. നമുക്കെന്താ ഉത്തരം ഫൈവ് വരണം, അതിനെയാണ് ടിക്ക് മാർക്ക് ചെയ്യേണ്ടത്. പിന്നെയോ, ത്രീ പ്ലസ് ടു ഇസ് ഈക്വൽ ടു എത്രയാണ് കൂട്ടുകാർ, കൂട്ടുകാർ പറയൂ. ത്രീ പ്ലസ് ടു ഇസ് ഈക്വൽ ടു ഫൈവ്, റൈറ്റ്. ഓക്കെ, അപ്പം നമുക്കതിനെ ടിക്ക് മാർക്ക് ചെയ്യാം. ഇനി വല്ലതും ഉണ്ടോ എന്ന് നോക്കിയാലോ. ടു പ്ലസ് ഫോർ ഇസ് ഈക്വൽ ടു എത്രയാണ്, ടു പ്ലസ് ഫോർ ഇസ് ഈക്വൽ ടു സിക്സ്, റൈറ്റ്. അപ്പോൾ അതല്ല ഉത്തരം അല്ലേ. അതുപോലെ ഫോർ പ്ലസ് വൺ ഇസ് ഈക്വൽ ടു ഫൈവ് ആണല്ലേ. അപ്പോൾ നമുക്ക് ത്രീ പ്ലസ് ടുവും ടിക്ക് മാർക്ക് ചെയ്യാം, ഫോർ പ്ലസ് വണ്ണും ടിക്ക് മാർക്ക് ചെയ്യാം. ഓക്കെ, ഇനി അതുപോലെ സെവനും നയനും ഫോറും തന്നിട്ടുണ്ട്. നമുക്ക് ഒന്നുകൂടി ചെയ്ത് നോക്കാം അല്ലേ സെവനിൻ്റെ. ഓക്കെ, സെവൻ നോക്കൂ. ഫോർ പ്ലസ് ത്രീ എത്രയാണ്, ഫോർ പ്ലസ് ത്രീ, ഫോർ പ്ലസ് ത്രീ ഇസ് ഈക്വൽ ടു സെവൻ. ഓക്കെ, സോ യു ക്യാൻ ഗിവ് ടിക്ക് മാർക്ക് ഹിയർ. ഓക്കെ, ഇനി ഫൈവ് പ്ലസ് ടു എത്രയാണ്, ഫൈവ് പ്ലസ് ടുവും സെവൻ ആണല്ലേ. സോ വി ക്യാൻ ഗിവ് ടിക്ക് മാർക്ക് ഹിയർ. ആൻഡ് ഫോർ പ്ലസ് ടു ഇസ് ഈക്വൽ ടു എത്രയാണ്, അത് സിക്സ് ആണല്ലേ. അപ്പം നമുക്കവിടെ ടിക്ക് മാർക്ക് ചെയ്യാൻ പറ്റില്ല. ഇനി അടുത്ത ചോദ്യമോ, ടു പ്ലസ് ഫൈവ് ഇസ് ഈക്വൽ ടു സെവൻ, റൈറ്റ്. ഓക്കെ, അപ്പം നമുക്കിവിടെ മൂന്നെണ്ണം ടിക്ക് മാർക്ക് ചെയ്യാൻ പറ്റിയല്ലേ. അതുപോലെ നയൻ്റെയും ഫോറിൻ്റെയും ചോദ്യങ്ങൾ കൂട്ടുകാർ ചെയ്തു നോക്കണം കേട്ടോ. ഓക്കെ, സോ നമ്മൾ കുറച്ച് വർക്ക് ഷീറ്റ്സൊക്കെ ചെയ്തു അല്ലേ. ഇനി ഒത്തിരി വർക്ക് ഷീറ്റുകളുണ്ട്, അപ്പോൾ അത് നമുക്ക് അടുത്ത വീഡിയോയിൽ ഇതിൻ്റെ കണ്ടിന്യൂഷനായിട്ട് ബാക്കി പാർട്ട് ഇടാം. അതിന് മുന്നേ കൂട്ടുകാർ ഈ വർക്ക് ഷീറ്റ് ചെയ്ത് തീർക്കണം കേട്ടോ. ഓക്കെ, താങ്ക് യു ഫ്രണ്ട്സ്.